പിന്നെ കാലാന്തരങ്ങളെ യുഗാന്തരങ്ങളെ സഹസ്രാബ്ദങ്ങളും കടന്നുപോയി കടന്നുപോയി അവസാനം വളാഞ്ചേരിക്കടുത്തുള്ള മൂന്നാക്കലിലെ ഏതോ ഒരു വീട്ടിലെ ഏതോ ഒരു കുരു ഏതോ ഒരു കൃഷിപ്പണിക്കാരനായ ഏതോ ഒരു പാടത്ത് പണിയെടുക്കുന്ന ഞാറ് നടക്കുന്ന വാപ്പാന്റെ മുതുകിലേക്ക് നമ്മൾ വന്നു. രണ്ടാമത് അവിടെ വന്നു ഏതോ ഒരു വാപ്പാന്റെ മുതുകില് അല്ലാഹു നമ്മളെ റബ്ബ് നമ്മളെ അവിടെ എത്തിച്ചു. കാരണം റുബൂബിയത്ത് അവന്റേതാണ്. ഏതോ ഒരു വാപ്പാന്റെ മുതുകില് നമ്മൾ എത്തി. വാപ്പാന്റെ മുതുകില് ഏതോ ഒരു വാപ്പാന്റെ മുതുകില് നമ്മുടെ ഉപ്പാന്റെ മുതുകില് സമയം നമ്മുടെ തുറന്നു ആ മുതുകിലേക്ക് നമ്മൾ എത്തുകയാണ്. യഖുറുജു മിൻ ബൈനി സുൽബി വത്തറായിബ് ഇന്നഹു അലാ റജിഹി ലഖാദിർ യൗമ തുബല സറായിർ ഫമാലഹു മിൻ ഖുവത്തിൻ വലാ നാസിർ. സഹോദരാ ഖുർആനാണ് ഖുർആനാണ്. ഏതോ ഒരു പിതാവിന്റെ മുതുകിലേക്ക് വരികയാ. ഇനി നമ്മൾ ആലമുൽ അർവാഹിൽ നിന്ന് രണ്ടാമത്തെ ലോകത്തേക്ക് നമ്മൾ നീക്കപ്പെടുകയാ. നിങ്ങളേവരും ആസ്വദിക്കാനല്ല, യുക്തിവാദത്തോട് മറുപറയാൻ, നിരീശ്വരവാദത്തോട് ഏറ്റുമുട്ടാൻ, സന്ദേഹവാദത്തിനോട് നിലയുറപ്പിച്ചു പറയാൻ. ഖുർആൻ പറയുന്ന ആയത്തുകളാണ് ഏതോ ഒരു പിതാവിന്റെ മുതുകിൽ നമ്മൾ എത്തി. ആ മുതുകിൽ നിന്ന് പിന്നീട് ഇന്ദ്രിയ തുല്യകളായി ഏതോ ആ പിതാവ് ആ ചെറുപ്പക്കാരൻ പിന്നീട് ഇവിടെയോ വെച്ച ഒരു പെണ്ണിനെ പോയി വിവാഹം ചെയ്യുകയും മനുഷ്യ തലമുറയുടെ അനുസൃതമായ പ്രവാഹത്തിന് കാരണഹേതുവാവാൻ അല്ലാഹു എവിടെയോ ഒരു പെണ്ണിനെ സൃഷ്ടിച്ചു വെക്കുകയും റബ്ബിന്റെ ഒരു ഹിക്മത്ത് ആലോചിച്ചു നോക്ക്. അവസാന കല്യാണ പ്രായമെത്തും അവരെ രണ്ടുപേരെയും ഒരുമിച്ചു കൂട്ടി ആ പിതാവിന്റെ മുതുകിൽ നിന്നുള്ള രേതസ്കണമന്റെ ഇന്ദ്രിയ തുള്ളികളായി മാതാവിന്റെ ഗർഭാശയത്തിലോട്ട് കടന്നു വരികയാ. ഒരു പ്രാവശ്യം ഒരു പുരുഷൻ ശ്രമിക്കുന്ന ഇന്ദ്രിയ തുള്ളിയില് 2 കോടി മുതൽ 40 കോടി വരെ ബീജങ്ങൾ ഉണ്ടെന്നാ കണക്കാക്കപ്പെടുക. അതായത് 1 മില്ലിലിറ്റർ ഇന്ദ്രിയത്തിൽ ഏറ്റവും കുറഞ്ഞത് 2 കോടി ബീജങ്ങൾ ഉണ്ടാവും. 1,99,999,999 ബീജങ്ങളുണ്ട്. ഒരെണ്ണം കുറവാണെങ്കിൽ പ്രത്യുൽപാദനം നടക്കില്ല. ഡോക്ടർ ഭാര്യഭർത്താക്കന്മാരോട് പറയും കൗണ്ടിങ് കുറവാണ്, കൗണ്ട് കുറവാണ് ഇന്ദ്രിയത്തുള്ളിയില്. ആ കുറവ് 50,000-ന്റെ കുറവല്ല, ഇന്ദ്രിയത്തിന്റെ ഒരു രേതാണോ ഉണ്ട്. ആ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് വരുന്ന കോശങ്ങൾ ബീജങ്ങൾ ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മമായ കാണാൻ കഴിയാത്തൊരു മുട്ടുസൂചിയുടെ അഗ്രത്തിന്റെ വലിപ്പമുള്ള 20 കോടിയോളം വരുന്ന ബീജങ്ങൾ ആ പിതാവിന്റെ ശരീരത്തിൽ നിന്ന് ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് രക്തക്കുടലുകളിലൂടെ കടന്നു വരികയാ. ഒന്നാലോചിച്ചു നോക്ക് രണ്ടാമത്തെ ലോകത്തെ കുറിച്ച്. രണ്ടാമത്തെ ലോകമാരുടെ ലോകമാ, അതിനാണ് ആലമുൽ അർഹാം. ഉമ്മാന്റെ ഗർഭാശയം എന്ന ലോകത്തേക്ക് നമ്മൾ വരിക. ചെറുപ്പക്കാരെ, യുവാക്കളെ, യുവതികളെ, ഉമ്മയും വാപ്പയും എന്ന് പറയുന്നത് കേവലം ഒരു ജന്മത്തിന്റെ ഹേതു മാത്രമല്ല, അവര് നമുക്ക് വാർദ്ധക്യകാലത്ത് അടിയോടിക്കാനുള്ള അവസരങ്ങളല്ല, അവര് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ വയസ്സുകാലത്ത് നമ്മുടെ പ്രാരാബ്ധങ്ങളല്ല. കല്യാണം കഴിഞ്ഞാൽ ഉമ്മ എന്നാൽ നമ്മുടെ അസ്വസ്ഥതകളുടെ വാക്കുകളല്ല. ഉപ്പ എന്ന് പറഞ്ഞാൽ പുതുധാരയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവനല്ല. ആലമുള്ള റുവാഹിന് തീരുമാനിച്ച നമ്മുടെ ജന്മത്തെ ഈ ദുനിയാവിലേക്ക് കൊണ്ടുവന്ന രണ്ടാമത്തെ ലോകത്തിന്റെ ഉടമസ്ഥയാരാ? ആ ഉടമസ്ഥയുടെ പേരാണ് ഉമ്മ, ആ കാരണത്തിന്റെ പേരാണ് ഉപ്പ. ഒരു മനുഷ്യ ജന്മത്തെ ഈ അല്ലാഹു ആഖിറത്തിലെ സ്വർഗം വരെ എത്തിക്കുന്ന ഒരു നീണ്ട യാത്രയിൽ രണ്ടാമത്തെ ലോകത്തിൽ പടച്ചതമ്പുരാൻ കാരണമാക്കുക. ലോകത്ത് പകരം വെക്കാനില്ലാത്ത, ലോകത്ത് പകരം വെച്ചാലും പാകമാകാത്ത രണ്ട് പേരാണ് ഉമ്മയും ഉപ്പയും. ആ ഉമ്മ ഉപ്പമാരെ ഇതേ ബഹുമാനത്തോടെ നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ആ 2 കോടിയോളം വരുന്ന 20 കോടിയോളം വരുന്ന ബീജങ്ങള് ഉമ്മാന്റെ ഗർഭാശയ ഭിത്തിയെ ലക്ഷ്യമാക്കി വരുമ്പോ, ആ ഗർഭാശയത്തിന്റെ മുഖത്തെത്തുമ്പോ, ഉമ്മയുടെ ഗർഭാശയം ആ സമയത്ത് വളരെ ചെറുതാ. ഗർഭധാരണം തുടങ്ങുന്ന നേരത്ത് 1 സ്പൂൺ ദ്രാവകം മാത്രം കൊള്ളാം വലിപ്പമുള്ള. പൂർണ്ണ ഗർഭിണിയാകുമ്പോൾ 5 ലിറ്റർ വെള്ളം കൊള്ളാം വലിപ്പത്തിൽ വ്യാപ്തമാക്കപ്പെടുന്ന
ولكن വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മനോഹരമായ ജീവശാസ്ത്രത്തിന്റെ ആയത്ത് എന്താണെന്ന് ചോദിച്ചാൽ എന്റെ പൊട്ടി പെണ്ണുങ്ങളെ കേക്ക് ഈ ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമിലും കിടന്ന് ആടിയും കൂത്താടിയും ഒരുമാതിരി ആട്ടവും പാട്ടവും മാത്രമായിട്ട് ജീവിതം മാറി ഇതിന്റെ മുമ്പിൽ അള്ളാഹനെ ഓർക്കാൻ അവിടെ സമയം
നേരത്തെ കാൾ വളരെ അപകടകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ന് മനുഷ്യൻ വാങ്ക് കേൾക്കുമ്പോ ഇന്റെ പാടത്തിന്റെ സൈഡിൽ നിന്നിട്ട് കൊക്ക് വെള്ളം കുടിക്കണമാതിരി ഒരു നാല് റക്കാത്ത് നിസ്കരിക്കണമെന്നല്ലാതെ അതിന്റെ അപ്പുറത്ത് മാക്കബരും മാബഹദും ഇതിന്റെ ഉള്ളില് ഇതിന്റെ ഉള്ളില് അള്ളാഹെന്നുള്ള പറച്ചിലില്ല. അതുകൊണ്ടാണ് ഞാൻ ബോധപൂർവ്വം ഈ വിഷയം പറഞ്ഞത്. അള്ളാഹുവിനെ ചിന്തിക്കാൻ ولقد خلقنا الانسان من سلاله من طين ثم جعلناه نطفه في قرار مكين ثم خلقنا النطفه علقا فخلقنا الملكه مضغه فخلقنا المضغه الاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين فتبارك الله أحسن الخالقين يرتاية من جند جامد ربنا مركو ما نغر باسي تندو لليك اندري تلي آي پوين ثم خلقنا النطفة علقا ثم نانا رمام سكتا بندماكي فخلقنا الملكة മുളക പിന്നെ നിന്നെ ഞാനൊരു മാംസപിണ്ഡമാക്കി ഫഖലഖ്നൽ മുളഖ തൈലമാ പിന്നീട് ആ മാംസത്തെ എല്ലിന്റെ മുകളിൽ ഞാൻ പൊതിഞ്ഞു വെച്ചു. ആ സമയത്ത് ഞാൻ കബാബ് അങ്ങനെ അതിന്റെ ആ സ്റ്റമ്പിനിങ്ങനെ പൊതിക്കുന്നത് പോലെ നമ്മുടെ ഈ ചുറ്റുഭാഗത്തുള്ള അറേബ്യൻ റെസ്റ്റോറന്റുകള് മാംസം അരച്ചിട്ടൊരു കമ്പിന്റെ മുകളിൽ സ്റ്റിക്കിന്റെ മുകളിലും മാംസം പൊതിയുന്നത് കണ്ടിട്ടില്ലേ? അല്ല പറയാ, നിന്റെ മാംസത്തെ ഞാൻ എല്ലിന്റെ മുകളിൽ അങ്ങ് പൊതിഞ്ഞു വെച്ചു. എന്നിട്ടാ എല്ലിന്റെ മുകളിൽ നിന്റെ മാംസത്തെ ഞാൻ മനോഹരമായി ചുരുട്ടുകയാ. എങ്ങനെയാ ചുരുട്ടിയത്? ഈ കൈയുടെ ഭാഗത്തുനിന്ന് ചുരുട്ടാൻ തുടങ്ങി. ഒരാർട്ടിസ്റ്റിനെ പോലെ ജ്യാമിതീയ കണക്കുകളെ തോൽപ്പിക്കുന്ന രീതിയിൽ വരിഞ്ഞു 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 വരിഞ്ഞ് കൈപ്പത്തി എത്തിയതോ ക്രമാനുഗതമായിട്ടതിന്റെ വണ്ണ വലിപ്പങ്ങൾ കുറഞ്ഞു. കൈപ്പത്തി എത്തിയപ്പോൾ നീണ്ടു നിൽക്കുന്ന അഞ്ചു വിരലുകളായി. ഇതിനെ ഇങ്ങനെ ഡിസൈൻ ചെയ്തതാരാ? അല്ലാഹു പറയാ, ഞാനൊന്ന് ചോദിക്കട്ടെ, ലോകത്തിൽ നമ്മൾ ധാരാളം ചിത്രകാരന്മാരെ കണ്ടിട്ടുണ്ട്, ഡാവിഞ്ചിയെ കുറിച്ച് പിക്കാസോയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതോടൊപ്പം രാജാരവിവർമ്മയെ കേരളം അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ലോകത്തെ ഏതെങ്കിലും ഒരു ചിത്രകാരൻ ഇരുട്ടുമുറിയിലിരുന്ന് ചിത്രം വരച്ചിട്ട് അയാളുടെ ചിത്രം ഭംഗിയായ ചരിത്രം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കൂരാക്കൂരിട്ടുമുറിക്കുള്ളിൽ ഒരു തുള്ളി പ്രകാശം പോലുമില്ലാത്ത ഇരുട്ടുമുറിക്കുള്ളില് ഏതെങ്കിലും ഒരു ചിത്രകാരനെ മാന്ത്രിക വിരലുകൾ കൊണ്ട് ഒരു ചിത്രം വരക്കാൻ പറ്റുമോ? അള്ള ചോദിക്കുകയാ, മോനെ ഉമ്മാന്റെ ഗർഭാശയമെന്ന ഒരു തുള്ളി വെളിച്ചം കയറാത്ത ഗർഭാശയത്തിന്റെ ഉള്ളില് നിന്റെ ചിത്രം വരച്ചു തന്നതാരാ? അഹമ്മദ് കബീറിനെ നോക്ക് ഏത് രൂപമാ, അടുത്ത ആളെ നോക്ക് മറ്റൊരു രൂപമാ, അപ്പുറത്തിരിക്കുന്ന സാലിം ഫൈസിയെ നോക്ക് വേറൊരു രൂപമാ. മോനെ ഇരുട്ടിന്റെ കൂരിരുട്ടിന്റെ മുറിക്കുള്ളില് എത്ര മനോഹരമായിട്ട് നിന്നെ ഡിസൈൻ ചെയ്ത ആരാന്നറിയോ? അതാണ് അവനാണ് ലോകത്തിലെ സൂപ്പർ ഡിസൈനറായ അല്ലാഹ്. തങ്ങളെ ഈ സൗന്ദര്യത്തോട്, ഈ ചെഞ്ചുണ്ടകളോട്, ഈ കവന കൗമുദിയോട്, ഈ നെറ്റിത്തടത്തോട്, ഈ കണ്ണീലി തടത്തോട്, ഈ പുല്ലിരിക്കുന്ന മുഖത്തോട്, ഇവിടെ ഇരിക്കുന്ന അയ്യായിരത്തിലധികം പെണ്ണുങ്ങൾക്ക് അയ്യായിരം മുഖമല്ലേ? അതിലേറെയുള്ള ആണുങ്ങൾക്ക് വ്യത്യസ്ത മുഖങ്ങളല്ലേ? ആരാ ഇങ്ങനെ കോടാനു 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 കോടി ജനങ്ങളെ ഇത്ര വ്യത്യസ്തമായി ഉമ്മയുടെ ഗർഭാശയം എന്ന കൂരിരുട്ടിന്റെ മുറിയിൽ ഡിസൈൻ ചെയ്തതാരാ? തബാറക്കല്ലാഹു അഹ്സനു ഖാലിഖീ, അവനാണ് നിന്റെ രക്ഷിതാവായ റബ്ബ്. ആലമുൽ അർവാഹിന ആത്മാവുകളുടെ ലോകത്ത് എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച റബ്ബാണത്. അവനാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അവനാണ്
الله سبحانه وتعالى أدغنان مسلمي پرهندد حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله ഇതു വെറുതെ ഈണത്തിൽ പാടാനല്ല ഇത് മുസ്ലിമിന്റെ വിശ്വാസ ദാർഢ്യത്തിന്റെ പ്രകടന പത്രികയാണ് ഹസ്ബി റബ്ബി എനിക്കെന്റെ റബ്ബും അത് ഹസ്ബി റബ്ബി ജല്ലല്ലാ എനിക്കെന്റെ റബ്ബും അത് ഹസ്ബി റബ്ബി എനിക്കെന്റെ റബ്ബും അത് അമേരിക്കയുടെ ജാരസന്താനമായ ഇസ്രായേലിന്റെ വിമാനവേദ തീരങ്കികളുടെ മുമ്പ് കല്ലും കവണയും ഉപയോഗിച്ച് പിന്തിഫാദയിലൂടെ ചെറുത്തു നിന്ന് എന്റെയും നിങ്ങളുടെയും ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم فدينه مسكالا من جديد نمسكتي وللكبيره بيت المقدس نمو ذا نتروي اسرائيل نربو دغلد فتيون تغلد نتيك تواتشغل وعطي يمي ينتقل فلسطين الى بنجبال المار ابرد مناصر بشبرا جوري واتل حسبي الله حسبي الله حسبي الله الشباب وسطل انكبتر الويت بنشي പിടഞ്ഞു മരിക്കുന്ന പിഞ്ചു പൈതലുകളുടെ ചിത്രം കാണാൻ കടിയാട നമ്മൾ കണ്ണടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് ജനം കുഞ്ഞതിലെത്തിയും ബോംബുകളേറ്റ് കൈവിരലുകൾ കൈപ്പറ്റി നട്ടപ്പെട്ട് തന്റെ കുഞ്ഞനിതന്റെയും കുഞ്ഞനുജത്തിയുടെയും മയ്യത്തെ കയ്യിലെടുത്തു വെച്ചിട്ട് സങ്കടമുണ്ടോ മോനെ എന്ന് പത്രക്കാർ ചോദിച്ചപ്പോ ഇല്ല ഇല്ല ഞാൻ ഇവരോടത്ത് പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ കളിച്ചോളാമെന്ന് മറുപടി പറഞ്ഞ ഫലസ്തീനി ബാലനോട് ഇനി ആരാണ് നിനക്ക് സംരക്ഷണം തരുന്നതെന്ന് ചോദിച്ചപ്പോ എന്റെ സംരക്ഷണം ആരെന്നറിയോ ആകാശത്ത് കൂടി പറന്നു പോകുന്ന പറവകൾ പോലും ചൂടേറ്റ് താഴെ വീഴുന്നു നമ്രൂദ് എന്ന ഏകാധിപതി ആളി കത്തിച്ച അഗ്നികുണ്ടത്തിന്റെ ഉള്ളിൽ ഇബ്രാഹിം നബിക്ക് സംരക്ഷണം കൊടുത്ത ഒരു റബ്ബുണ്ടല്ലോ ഏരിയൽ ഷാറോൺ എന്ന കഴിഞ്ഞകാല ഏകാധിപതിയും ബെഞ്ചമിൻ നെതന്യാഹുവും ആചാര സന്താനത്തിന്റെ അച്ഛനായ ജോ ബൈഡനും അടക്കമുള്ള അസുരന്മങ്ങൾ തീതുപ്പുമ്പോ അവരുടെ മുമ്പിൽ ഞങ്ങൾ രക്ഷിക്കും ിൽ നിന്ന് ഇബ്രാഹിമിനെ സൃഷ്ടിച്ച രക്ഷിച്ചറപ്പുണ്ടെന്ന് മറുപടി പറഞ്ഞ ഫലസ്തീനികളെ പോലെ മോനെ പറയണം എന്റെ റബ്ബാരാ അവനാണ് ഹസ്ബി അല്ലാ അവനാണ് എന്റെ ഏകനായ റബ്ബ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഞാനിവിടെ നെഞ്ച് പൊട്ടി ബസ് ചെയ്യുക നിങ്ങൾ കേട്ടിട്ട് സ്തബ്ധരായിട്ടിരിക്കണതോ അതോ അഭ്യസ്തവിദ്യരായിട്ടിരിക്കണം എനിക്ക് സമയമില്ല രണ്ട് ലോകമായുള്ളൂ രണ്ടാമത്തെ ലോകത്തിൽ നിന്ന് നമ്മൾ വരണത് അഞ്ചു ലോകം പറയണ്ടേ അഞ്ചും പറയണോ അഞ്ചും പറയണ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആ സമയത്ത് ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലോട്ട് നമ്മൾ മൂന്നാമത്തെ ലോകത്തേക്കാ വരുന്നത് ഇതേവരെ കണ്ണുകൊണ്ട് കാണാത്ത ലോകത്തേക്ക് ആദ്യമായി ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലോട്ട് വരുമ്പോ വളാഞ്ചേരിയിലെ ഹോസ്പിറ്റലില് പ്രസവം നടക്കുന്ന ഒരു ഹോസ്പിറ്റൽ എല്ലാ നാട്ടിലുണ്ടോ ഇവിടെ എല്ലാ നാട്ടിലും പ്രസവത്തിന് പേര് കേട്ട ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും എല്ലായിടത്തും കുടച്ചക്കട ഗുരു ഒരുക്കണമാതിരി ഒരു സാറും പത്തു ഇരുപതും പിള്ളേർ വരുമല്ലേ ഇപ്പൊ നമ്മുടെ മക്കള് കുറവായിരുന്നു ഒരാൾക്ക് ഒന്ന് ഞങ്ങൾ രണ്ട് നമുക്കൊന്ന് ഇപ്പൊ എല്ലായിടത്തും രണ്ട് മൂന്നോ ഒരാളെ കണ്ട് എത്ര കുട്ടികളുണ്ടോ ഒമ്പത് പേര് ഞാൻ പറഞ്ഞു അള്ളാഹു യഹ്കൂബിനെ ബിയാക്കി തരട്ടെ എന്റെ ഉസ്താദെ പന്ത്രണ്ടല്ലേ നിർത്താവളൊന്നും ഇപ്പൊ രണ്ടാണ് പണ്ടൊക്കെ ഒരു വീടിന്റെ തറവാട്ട് മുട്ടത്ത് എത്ര കുട്ടികളാ എന്തുമാത്രം കുട്ടികൾ രണ്ടൊന്നും ഇല്ല പണ്ട ഇപ്പോഴാണ് ബറക്കത്തിന് വേണ്ടി ഒന്നോ രണ്ട് ചിലക്കൊക്കെ അരമുറിയൊക്കെ ഉള്ളൂ പണ്ടങ്ങനെയല്ല എത്ര മക്കളാ പത്ത് മക്കൾ പണ്ടത്തെ മക്കളെന്ന് പറഞ്ഞാൽ ഓമയ്ക്ക കുത്തിട്ടുന്ന മാതിരി ഒന്നി കുത്തിയ പടപടാന്ന് അമ്മാതിരി മക്കൾ നിറഞ്ഞു ഒരു കാലം കർമൂസ അല്ലേ അലൈഹിസ്സലാത്തു വസ്സലാം
കർമ്മൂസ എന്ന് പറയും ഇവിടെ അവിടെ. അപ്പൊ ഈ മക്കളൊക്കെ ആയിട്ട് ഓരോ ഹോസ്പിറ്റൽ വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലിൽ ലേബർ റൂമിന് മുമ്പിൽ ഉമ്മ ഇങ്ങനെ വാപ്പ ഇങ്ങനെ അച്ഛനെയായിട്ട് നിൽക്കാൻ. ഉമ്മയാണെങ്കിലോ പ്രസവ വേദന കൊണ്ട് പൊളയാ, 140 അസ്ഥികൾ ഒരേ സമയത്ത് വളച്ചൊടിച്ചാൽ ഏത് വേദനയാണോ അതേ വേദനയാണ് ഒരു പെണ്ണിന്റെ പ്രസവ വേദന. സഹോദര മറക്കരുത്, നിന്റെ ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് വരുമ്പോ 140 എല്ലുകൾ ഒരേ സമയത്ത് ഒന്നിച്ചു പിടിച്ചിട്ട് ഒടിച്ചു കളഞ്ഞാൽ ഏത് വേദനയാണോ ഒരു മനുഷ്യന്റെ അസഹ്യമായ വേദന സഹിച്ചുമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് നമ്മൾ വെളിയിലോട്ട് വരികയാ. ആ സമയത്ത് നമ്മൾ പൊട്ടിക്കരഞ്ഞു ാണ് വരിക. ചുറ്റുപാടത്ത് നിൽക്കുന്നവരോ പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുകയാ. മൂന്നാമത്തെ ലോകത്തേക്ക് നീവരും അവസ്ഥകൾ മാറുകയാണ്. ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്ന ലോകത്താണ് മൂന്നാമത്തെ ലോകം. അവിടെ എല്ലാവരും നമ്മുടെ മുമ്പിൽ പൊട്ടിച്ചിരിക്കുമ്പോ നമ്മൾ പൊട്ടിക്കരഞ്ഞിട്ട് ആദ്യമായി കാണുന്ന വെളിച്ചത്തിൽ അമ്പരന്ന് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞോണ്ട് വരികയാ. ഓ വലതത്തുക്ക ഉമ്മുക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, മൂന്നാമത്തെ ലോകം മാനമുദ്ദുനിയ, അതിലേക്ക് വന്നാൽ പിന്നെ നമ്മുടെ ജോലിയേടാ. വലതത്തുക്ക ഉമ്മുക്ക.